ഇന്ന് എവൻഗേലിയൻ ഭാഗമായിട്ട് വായിച്ച വേദഭാഗം തന്നെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെ. സെയിന്റ് മാത്യു ചാപ്റ്റർ 5:13-16. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയൻകീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സന്നിധിയിലോട്ട് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഒരുക്കണമേ. ഗ്രഹിപ്പാൻ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. അത് പ്രവൃത്തി പദത്തിലെത്തിക്കുവാൻ, ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി തീരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ക്രൂശിൻ്റെ മറവിൽ അടിയനെയും കേൾക്കുന്നതിൻ്റെ മക്കളെയും അവിടുന്ന് നിർത്തണമേ. ഒരേപോലെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷ ഒരു ചോദ്യത്തോടുകൂടെയാണ് ഞാൻ ആരംഭിക്കുന്നത്. ആർ യു ഓൾ സാറ്റിസ്ഫൈഡ്? നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഒരുപക്ഷെങ്കിൽ ഇവിടെ യെസ് എന്ന് ഒരാൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നുമില്ല എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന്. തൃപ്തിയോടുകൂടെയല്ല മനുഷ്യൻ ജീവിക്കുന്നത്, തൃപ്തി ഇല്ലാതാണ് നാം പലപ്പോഴും യെസ് എന്നും ഞാനും പറഞ്ഞു പോകുന്നത്. സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ എന്തില്ല? സന്തോഷം ഇല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും തൃപ്തനല്ല, സാറ്റിസ്ഫൈഡ് അല്ല. എല്ലാവർക്കും വളരണമെന്ന് ആഗ്രഹത്തോടുകൂടെയാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ഏത് വ്യക്തിയും ഇന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. വേറൊരു ചോദ്യമാണ്, ആരാണ് ബുദ്ധിമാന്മാർ? ഒരുപക്ഷെങ്കിൽ ഈ ലോകത്തിലെ ജ്ഞാനങ്ങളെല്ലാം സമ്പാദിച്ച് ഒന്നിൽ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പണം ആർജിച്ച്, ഒരുപക്ഷെങ്കിൽ താൻ ചിന്തിച്ചതിനേക്കാൾ അധികം ഉയർന്ന്, പലപ്പോഴും ഞാനും നിങ്ങളും വിശേഷിപ്പിക്കാറുണ്ട്, എൻ്റെ ബുദ്ധിയും കൊണ്ടാണ്, എൻ്റെ കഴിവും കൊണ്ടാണ്, എൻ്റെ മിടുക്കും കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ആരാ ബുദ്ധിമാന്മാർ, ആരാ തൃപ്തിയുള്ളവർ എന്നുള്ളത് അന്വേഷിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം പഠിക്കുകയും മനനം ചെയ്യുകയും അതിനെ പ്രവൃത്തി പദത്തിലെത്തിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ, ബുദ്ധിയുള്ളവൻ. ഇന്നത്തെ വേദഭാഗവും ആരാണ് ആ ബുദ്ധിയുള്ളവൻ എന്ന് ചോദിക്കുന്നതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്. നീ ലോകത്തിൻ്റെ ഉപ്പായി തീരുന്നതാണ്, നിന്റെ ഉപ്പ് നഷ്ടപ്പെടാതെ പോകുന്നതാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവനായി, ബുദ്ധിയുള്ളവനായി ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു പറയുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നതാണ് ബുദ്ധി, ലോകത്തിൻ്റെ ഉപ്പായി തീരുന്നതാണ് ബുദ്ധി. അത് തിരുവചനം വീണ്ടും വീണ്ടും
വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർ, യഥാർത്ഥ അനുതാപത്തുള്ളതാ സ്ഥാനങ്ങൾ.